രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു 14 സെപ്റ്റംബർ 2020 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഹത്തറാസ് എന്ന ഉത്തർപ്രദേശിലെ ജില്ലയിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് ഉന്നത മേൽജാതിക്കാരായ യുവാക്കളാണ് ഈ സംഭവത്തിന്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി രണ്ടാഴ്ചത്തോളം ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ജീവന് വേണ്ടി പോരാടി ഒടുവിൽ മരണം വരിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പക്ഷേ ചില വലിയ തോതിലുള്ള കലാപ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിവിടാൻ പല ശ്രമങ്ങൾ ഉണ്ടായതായി പിന്നീട് റിപ്പോർട്ടുകൾ വന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് നടത്തുന്ന ഒരു അന്വേഷണത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വാർത്തയായി വന്നിരിക്കുന്നത് ഹാർത്രാസിൽ കലാപശ്രമ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ലക്നൗ കോടതിയിൽ കേസ് ചുമത്തപ്പെട്ടിരിക്കുകയാണ് പ്രതികളുടെ ഹാത്രാസ് യാത്രയ്ക്കായുള്ള ഫണ്ട് കൈമാറിയത് റൌഫ് ഷറീഫ് തന്നെയാണെന്ന് എൻഫോഴ്സ്മെന്റിന്റെ ആരോപണം വന്നിരിക്കുന്നു ഹാത്രാസ് കലാപശ്രമവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷറീഫിനെ ലക്നൗ കോടതിയുടെ പരിധിയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത് ഹർജിയിൽ വെള്ളിയാഴ്ച വിധി പറയാനിരിക്കെ റൌഫ് ഷറീഫ് നൽകിയ ജാമ്യ ഹർജിയും അന്നത്തേക്ക് തന്നെ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു ഹത്രാസ് കലാപ ശ്രമ കേസുമായി ബന്ധപ്പെട്ട സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലക്നൗ കോടതിയിലാണ് ഇപ്പോൾ കേസ് ചുമത്തിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണത്തിന്റെ ചില ഇടപാടുകളെ സംബന്ധിക്കുന്ന ചില രഹസ്യ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു പ്രതികളുടെ ഹാത്രാസ് യാത്രയ്ക്കായുള്ള ഫണ്ട് കൈമാറിയത് റൌഫ് ഷറീഫാണെന്ന് ഉള്ള നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വിദേശത്ത് നിന്നടക്കം റൌഫിന്റെ അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തി എന്നുള്ള ആരോപണമാണ് എൻഫോഴ്സ്മെന്റ് ഇതിനോടകം നടത്തിയിരിക്കുന്നത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പലതവണ റൌഫിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല എന്നതും വ്യക്തമാകുന്നു തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളം വഴി വിദേശത്തേക്ക് പോകാൻ എത്തിയപ്പോൾ ഇമിഗ്രേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുകയായിരുന്നു ഒടുവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കൈകാര്യം ചെയ്യുന്ന കോടതി കൊച്ചിയിൽ എത്തിയതിനാൽ തന്നെ റൌഫിനെ ഇവിടുത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹത്രാ സംഭവവുമായി ബന്ധപ്പെട്ട ചില മുതലെടുപ്പുകൾ അവിടെ നടന്നിരുന്നു എന്നുള്ളതിന് വ്യക്തമാകുന്ന തെളിവുകളുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത